ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കുഞ്ഞീസ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സി ബി എസ് ഇ ക്ലാസ് സെവൻ്റെ മലയാളം ചാപ്റ്റർ 8, കുമാരുവിൻ്റെ ബാല്യം. അപ്പോൾ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും വേണം. ഓക്കെ, എങ്കിൽ മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ചാനലായ എക്സ് ആൻഡ് ടോപ്പേഴ്സ് നിങ്ങൾ കയറി കാണണം. അവിടെ നിങ്ങൾക്ക് വേണ്ട എക്സർസൈസ് ക്വസ്റ്റ്യൻസും എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മാത്സിൻ്റെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡീറ്റെയിലായിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് കുമാരുവിൻ്റെ ബാല്യത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. അപ്പം പാഠം എല്ലാവരും നന്നായി വായിച്ചു കാണുമല്ലോ അല്ലേ? പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തേത് അർത്ഥം കണ്ടെത്തി എഴുതുക. പൗർണമി, പൗർണമി എന്ന് പറഞ്ഞാൽ പൂർണ്ണ നിലാവ്. സംഗ്രഹം, ചുരുക്കം. ഗംഭീരം, ശക്തമായ. ജ്യോതിസ്, പ്രകാശം. ഒന്നും കൂടി പറയാം, പൗർണമി പൂർണ്ണ നിലാവ് അല്ലെങ്കിൽ പൂർണ്ണചന്ദ്രൻ. സംഗ്രഹം, ചുരുക്കം. ഗംഭീരം, ശക്തമായ. ജ്യോതിസ്, പ്രകാശം. അപ്പോൾ അർത്ഥം മനസ്സിലായല്ലോ. ഇനി നാനാർത്ഥം. സ്നേഹം, സ്നേഹം എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്നൊരർത്ഥമുണ്ട്. അതുപോലെ തന്നെ എണ്ണ എന്നും അതിനർത്ഥമുണ്ട്. സ്നേഹത്തിന് എണ്ണ എന്നും അർത്ഥമുണ്ട്. അപ്പം സ്നേഹം എന്ന് പറഞ്ഞാൽ ഇഷ്ടം, എണ്ണ. വരം, ശ്രേഷ്ഠം, സമ്മാനം. വൃത്തി, പ്രവൃത്തി, ശുചിത്വം, ജീവിതം. വൃത്തിക്ക് പ്രവൃത്തി, ശുചിത്വം, ജീവിതം എന്നിങ്ങനെയാണ് അതിൻ്റെ നാനാർത്ഥങ്ങൾ. അപ്പം നാനാർത്ഥങ്ങൾ മനസ്സിലായല്ലോ. ഒന്നുകൂടി പറയാം, സ്നേഹം, ഇഷ്ടം, എണ്ണ, വരം, ശ്രേഷ്ഠം, സമ്മാനം, വൃത്തി, പ്രവൃത്തി, ശുചിത്വം, ജീവിതം. അടുത്തത് അർത്ഥവ്യത്യാസം കുറിക്കുക. അർത്ഥവ്യത്യാസം, അതായത് ശരീരം, ശരീരം. ശരീരം, ശരീരം തമ്മിലൊരു ദീർഘത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതിനനുസരിച്ച് അതിൻ്റെ അർത്ഥത്തിന് ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അതായത് ശരീരത്തിന് ദീർഘമില്ല, ശാരീരത്തിനൊരു ദീർഘമുണ്ട്. അത്രയേ ഉള്ളൂ എഴുതുമ്പോഴുള്ള വ്യത്യാസം, പക്ഷേങ്കിൽ അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. ശരീരം, ദേഹം. ശാരീരം എന്ന് പറഞ്ഞാൽ ശബ്ദം. ആശാൻ്റെ പിതാവിന് നല്ല ശാരീരഗുണമുള്ളവനായിരുന്നു, നമ്മൾ പാഠത്തിൽ പഠിച്ചതല്ലേ? എന്ന് വെച്ചാൽ നല്ല സ്വരമാധുരിയുള്ളവനായിരുന്നു, നല്ല ശബ്ദമുള്ളവനായിരുന്നു എന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പം ശാരീരം എന്ന് പറഞ്ഞാൽ ശബ്ദം, ശരീരം, ദേഹം. അതുപോലെ ആദി, ആദിയും ആധിയും. അവിടെ ദായും ധായും ഉള്ള വ്യത്യാസമാണ് പറയുന്നത് അല്ലേ? ആദി എന്ന് പറഞ്ഞാൽ ആരംഭം, ആധി എന്ന് പറഞ്ഞാൽ ദുഃഖം. ആദി ആരംഭം, ആധി ദുഃഖം. ക്ലിയർ ആയല്ലോ. അടുത്തത് എതിർപദം, എതിർപദം ബോധം. ബോധത്തിൻ്റെ എതിർപദം എന്താണ്? അബോധം. സാധാരണം, അസാധാരണം. സ്മരിക്കുക, വിസ്മരിക്കുക. വർദ്ധിക്കുക, കുറയുക. അതായത് ഒന്നുകൂടി പറയാം, ബോധം, അബോധം. ബോധാവസ്ഥ, അബോധാവസ്ഥ, ഇതൊക്കെ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ തന്നെയാണ്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ അല്ലേ? അപ്പോൾ ബോധം, അബോധം, സാധാരണം, അസാധാരണം, സ്മരിക്കുക, വിസ്മരിക്കുക, വർദ്ധിക്കുക, കുറയുക. ഓക്കെ, അടുത്തത് വിഗ്രഹിക്കുക. ഈശ്വരഭക്തൻ, ഈശ്വരഭക്തൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ ഭക്തിയുള്ളവൻ. ഈശ്വരനിൽ ഭക്തിയുള്ളവൻ ആരോ അവനെയാണ് എന്ത് വിളിക്കുന്നത്? ഈശ്വരഭക്തൻ എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മളെന്താ വിഗ്രഹിക്കുന്നത്? ഈശ്വരഭക്തൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ ഭക്തിയുള്ളവൻ. അടുത്തത് ആത്മീയ ജ്യോതിസ്, ആത്മീയ ജ്യോതിസ് വിഗ്രഹിക്കുന്നത് ആത്മീയമായ ജ്യോതിസ്. അക്കരെ, അക്കരെ ഇക്കരെ, അക്കരെയും ഇക്കരെയും. അടുത്തത് ജീവിതസാഗരം, ജീവിതമാകുന്ന
സാഗരം. മനസ്സിലായല്ലോ. ഒന്നുകൂടി പറയാം, ഈശ്വരഭക്തൻ, ഈശ്വരനിൽ ഭക്തിയുള്ളവൻ, ആത്മീയ ജ്യോതിസ്, ആത്മീയമായ ജ്യോതിസ്, അക്കരെ ഇക്കരെ, അക്കരയും ഇക്കരയും, ജീവിത സാഗരം, ജീവിതമാകുന്ന സാഗരം. സെവൻത് ക്വസ്റ്റ്യൻ, കണ്ടെത്തി എഴുതുക. അതായത് ക്വസ്റ്റ്യൻ ആൻസറാണ്, കണ്ടെത്തി എഴുതുക. ഓരോ മനുഷ്യൻ്റെയും ഭാവിയെ രൂപപ്പെടുത്തുന്നത് എന്ത്? എന്താണ്? നമ്മൾ പാഠഭാഗത്തിൻ്റെ ആദ്യം തന്നെ പറയുന്നുണ്ടല്ലേ, ഓരോ മനുഷ്യൻ്റെയും ഭാവിയെ രൂപപ്പെടുത്തുന്നത് എന്താണെന്ന് പാഠത്തിൻ്റെ ആദ്യമേ തന്നെ പറയുന്നുണ്ട്. പൂർവസിദ്ധി, ജന്മസിദ്ധി, സമുദായ സിദ്ധി എന്നിവയാണ് ഓരോ മനുഷ്യൻ്റെയും ഭാവിയെ രൂപപ്പെടുത്തുന്നത്. എന്താണ് പൂർവസിദ്ധി, ജന്മസിദ്ധി, സമുദായ സിദ്ധി എന്നിവയാണ് ഓരോ മനുഷ്യൻ്റെയും ഭാവിയെ രൂപപ്പെടുത്തുന്നത്. അടുത്തത്, ആത്മപോഷണിയിൽ പ്രസിദ്ധപ്പെടുത്തിയ ആശാൻ്റെ ആധികാരിക ജീവിത ജീവചരിത്ര സംഗ്രഹത്തിൽ പറയുന്ന വസ്തുതകൾ ഏവ? ആത്മപോഷണി മാസികയിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാണ് നമ്മുടെ ലേഖകൻ പറയുന്നത് അല്ലേ. അത് എന്തൊക്കെയാണെന്നാണ് പറയേണ്ടത്? അത് ആ പാഠത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആശാൻ്റെ അച്ഛൻ സ്ഥലത്തെ മാന്യനും സാമാന്യം കാലക്ഷേപത്തിനും വകയുള്ള ഗൃഹസ്ഥനുമായിരുന്നു. കച്ചവടക്കാരനും പൊതുകാര്യങ്ങളിൽ താല്പര്യമുള്ളവനും ബുദ്ധിമാനും സത്യസന്ധനും ഈശ്വരഭക്തനുമായിരുന്നു. അതുപോലെ തന്നെ മലയാളജ്ഞാനവും തമിഴ് ജ്ഞാനവും ഉണ്ടായിരുന്നു. പാടാൻ നല്ല കഴിവുള്ള സ്വരമാതിരിയുള്ള സംഗീതജ്ഞനുമായിരുന്നു. മലയാളത്തിൽ കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ടും ആശാൻ്റെ മാതാവ് രാമായണം, ഭാഗവതം, ഭാരതം മുതലായ പുരാണ കഥകൾ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. സൗശീല്യവും ഈശ്വരഭക്തിയുമുള്ള ആ സ്ത്രീരത്നം സ്നേഹവും അനുകമ്പയുമുള്ള വ്യക്തിയായിരുന്നു. ഇതാണ് ആത്മപോഷണിയിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. ആശാൻ്റെ ജീവചരിത്ര സംഗ്രഹം ഇതാണ് ആത്മപോഷണിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. അതായത് പുസ്തകത്തിൽ അത് ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് വീണ്ടും എടുത്ത് പറയുന്നില്ല. മനസ്സിലായല്ലോ. മാതാവിൻ്റെ ദീനദയാലുത്വത്തെ തെളിയിക്കുന്ന സംഭവം ഏത്? ഇതും പാഠത്തിൽ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലേ. ആശാൻ്റെ വീടിനടുത്തുള്ള ഒരു പാവപ്പെട്ട വീട്ടിലെ വീട്ടുകാരിക്ക് മസൂരി രോഗം ബാധിച്ചു. രോഗം വർദ്ധിച്ചപ്പോൾ കുട്ടികളെയും കൊണ്ട് വീട്ടുടമസ്ഥൻ മാറി താമസിച്ചു. മസൂരിയെ പേടിച്ച് ആളുകൾ നാടുവിട്ടിരുന്ന കാലമായിരുന്നു അന്ന്. എങ്കിലും ആശാൻ്റെ അമ്മ ആ രോഗിയെ വീട്ടിൽ പോയി ശുശ്രൂഷിച്ച് ആ രോഗിക്ക് സൗഖ്യമാക്കി. പക്ഷേ ആശാൻ്റെ മാതാവിന് രോഗം പിടിപെട്ടു. അങ്ങനെ അവർ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർ സ്നേഹത്തിൻ്റെ രക്തസാക്ഷിയായി തീർന്നു. ആശാൻ്റെ ഭവനം കണ്ടപ്പോൾ ലേഖകനുണ്ടായ ചിന്ത എന്ത്? ആശാൻ്റെ ഭവനം കണ്ടപ്പോൾ ലേഖകൻ എന്താണ് ചിന്തിച്ചത്? ആശാൻ്റെ വീട് കടലിന് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത്. കടലിൻ്റെ ഈ പൂമുഖത്ത് തന്നെ 10-20 കൊല്ലം ജീവിച്ചിട്ടും അതിനെക്കുറിച്ച് ഒരു കവിത പോലും ആശാൻ എഴുതിയില്ലല്ലോ എന്ന് ചിന്തയായിരുന്നു ലേഖകനുണ്ടായത് അല്ലേ. അതായത് 10-20 കൊല്ലം ഈ കടലിന് അഭിമുഖമായി ഇരുന്നിട്ടും അദ്ദേഹം ഒരു കവിത പോലും ഈ കടലിനെക്കുറിച്ച് രചിച്ചില്ലല്ലോ എന്നായിരുന്നു നമ്മുടെ ലേഖകൻ ചിന്തിച്ചത്. 8-ാമത്തെ ക്വസ്റ്റ്യൻ, വാക്യത്തിൽ പ്രയോഗിക്കുക. അതായത് താഴെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, അതിനെ വാക്യമാക്കി പ്രയോഗിക്കുക. ഓക്കെ, ആദ്യത്തേത് രക്തസാക്ഷി. രക്തസാക്ഷിയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ അല്ലേ, രക്തസാക്ഷിയുടെ സിന്ധാബാദം ഒക്കെ കേട്ടിട്ടുള്ളതല്ലേ. അതായത് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെ ഇടയിലാണ് രക്തസാക്ഷികൾ കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അത് എന്തെങ്കിലും നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വാക്യത്തിൽ പ്രയോഗിക്കുക. അതല്ല എങ്കിൽ ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രക്തസാക്ഷിയാണ്, അങ്ങനെ പറയാം. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതാണല്ലോ. അപ്പം ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രക്തസാക്ഷിയാണ്. സത്യസന്ധൻ, രാഷ്ട്രീയത്തിലും ജീവിതത്തിലും സത്യസന്ധനായിരുന്നു മഹാത്മാഗാന്ധി. കുസൃതിത്തരം, കുട്ടികളുടെ കുസൃതിത്തരം മുതിർന്നവരെ വളരെയധികം ആനന്ദിപ്പിക്കും. പക തീർക്കുക, ആരോടും പക തീർക്കുക നന്മയുള്ളവരുടെ സ്വഭാവമല്ല. ഇപ്പോൾ 4 വാക്കുകളുമായല്ലോ, രക്തസാക്ഷി, സത്യസന്ധൻ, കുസൃതിത്തരം, പക തീർക്കുക. എന്നാലും വെച്ച് നിങ്ങൾക്ക് വേറെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അതായത് ഈ വാക്കുകൾ ചേർന്ന് വരുന്ന വാക്യങ്ങളായിരിക്കണമെന്ന് മാത്രം. ഓക്കെ,
ഇനി മാറ്റി എഴുതുക. ശാരീരികം, ശരീരത്തെ സംബന്ധിച്ചത്. നിങ്ങൾക്ക് മാതൃക തന്നിട്ടുണ്ട്. ശാരീരികം ശരീരത്തെ സംബന്ധിച്ച്, സാമൂഹികം സമൂഹത്തെ സംബന്ധിച്ചത്, മാനുഷികം മനുഷ്യനെ സംബന്ധിച്ചത്. അടുത്തത്, സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ. ഇതുപോലെ പ്രശസ്തമായ വരികൾ ശേഖരിക്കുക, അവയുടെ അർത്ഥവും എഴുതുക. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്നുള്ള ആശാന്റെ പ്രസിദ്ധമായ നളിനി എന്ന കവിതയിലെ വരികളാണ് സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്നുള്ളത്. അത് കുമാരനാശാന്റെ നളിനി എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ പ്രശസ്തമായ വരികൾ. ലോകത്തിലെ ഏറ്റവും പ്രധാന ഗുണങ്ങളിൽ ഒന്നാണ് നിസ്വാർത്ഥമായ സ്നേഹം. എല്ലാത്തിലും വലുത്, മറ്റെന്തിനേക്കാളിലും വലുത് സ്നേഹമാണെന്നാണ് ആശാൻ തൻ്റെ കവിതയിൽ കുറിച്ചിട്ടുള്ളത്. സ്നേഹം അമൂല്യമാണ്, സ്നേഹത്തിൻ്റെ സാരം സത്യമാണ്, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹമാണ് എന്നാണ് സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന വരി കൊണ്ട് ആശാൻ അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പോർഷൻ എല്ലാവർക്കും വളരെ നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിക്കുക, അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.